പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ജനനം അനുസ്മരിക്കുന്ന ക്രിസ്മസിന് തൊട്ടു മുൻപുള്ള ഈ ആഴ്ചയിൽ ദൈവകുമാരൻ്റെ വളർത്തു പിതാവാകാൻ ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധനായി യവസപ്പിതാവിനെയാണ് സുവിശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് വിശുദ്ധ യവസ്യപ്പിതാവിൻ്റെ ജീവിതത്തിലെ അസാധാരണവും അനുകരണീയവുമായ ജീവിത മാതൃകയിലേക്ക് നമുക്ക് ഒന്ന് എത്തി നോക്കാം കത്തോരിക്ക സഭയുടെ ചരിത്രത്തിൽ അധികം അറിയപ്പെടാതെ പോയ വലിയ ഒരു വ്യക്തിത്വമാണ് വിശുദ്ധനായ പിതാവ് ചരിത്രത്തിലും ഭക്തിയിലും വിശുദ്ധ യൗസ്യ പിതാവിന് വലിയ സ്ഥാനമില്ല കന്യകയായ മറിയത്തിന് ഒരു പുരുഷായുസ് മുഴുവൻ കാവലാളായി നിന്ന് ദൈവകുമാരനെ വളർത്തിയ ഒരു സാധാരണ മനുഷ്യൻ പകലെന്തിയോളം പണിയെടുത്ത് തയമ്പ് പിടിച്ച ഒരാശാരിപ്പണിക്കാരൻ്റെ അധ്വാനമാണ് തിരു കുടുംബത്തെ പുലർത്താൻ ദൈവം കണ്ടെത്തിയത് പുതിയ നിയമത്തിലെ ആദ്യത്തെ സജീവ കഥാപാത്രമാണ് വിശുദ്ധനായ യവസപ്പിതാവ് അതുകൊണ്ട് യവസപ്പിതാവിൻ്റെ കണ്ണിലൂടെ വേണം പുതിയ നിയമം വായിക്കാൻ യൗസ പിതാവിൻ്റെ ജീവിതത്തിലൂടെ വേണം പുതിയ നിയമം വ്യാഖ്യാനിക്കാൻ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനം ദൈവവചനം യൗസപ്പിതാവിന് കൊടുക്കുന്ന നിർവചനമാണ് ഭാര്യയെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്ത നീതിമാനായ ഭർത്താവ് രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് യൗസപ്പിതാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് പിതാവ് നീതിമാനായിരുന്നു എന്താണ് നീതി അർഹിക്കുന്നത് അർഹിക്കുന്നവർക്ക് കൊടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് നീതി ദൈവത്തിന് കൊടുക്കേണ്ട വിശ്വാസവും വിധേയത്വവും ദൈവത്തിന് കൊടുത്തു പിതാവ് നീതിമാനായി ഭാര്യയായ മറിയത്തിന് കൊടുക്കേണ്ട മഹത്വവും മാഹാത്മ്യവും മറിയത്തിന് കൊടുത്തു യൗസ പിതാവ് നീതിമാനായി മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹവും വാത്സല്യവും ദൈവപുത്രനായ യേശുക്രിസ്തുവിന് കൊടുത്തു യൗസപിതാവ് നീതിമാനായി കുടുംബത്തിൽ കൊടുക്കേണ്ടത് കൊടുത്ത യൗസേ പിതാവ് കുടുംബജീവിതക്കാരനും മധ്യസ്ഥനായി കുടുംബത്തിൻ്റെ തലവനായി തിരുക്കുടുംബത്തിൻ്റെ നാഥനായി വിശുദ്ധ ഗ്രന്ഥം യൗസയപിതാവിന് നൽകുന്ന രണ്ടാമത്തെ ഗുണം ഭാര്യയെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്ത ഭർത്താവ് ഭാര്യയുടെ അഭിമാനത്തിന് ആവരണമാകേണ്ടവരാണ് എല്ലാ ഭർത്താക്കന്മാരും വിവാഹദിനത്തിൽ ഭർത്താവ് ഭാര്യയ്ക്ക് സമ്മാനിക്കുന്ന മന്ത്രകോടിയുടെ അർത്ഥം ഇതാണ് ഒരായുഷ്കാലം മുഴുവൻ നിൻ്റെ ജീവിതത്തിന് ഒരു പോറലുമേൽക്കാതെ നിന്നെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞാനിതാ ഏറ്റെടുക്കുന്നു ഇതാണ് പ്രിയമുള്ളവരെ കുടുംബങ്ങളെ തിരു കുടുംബങ്ങളാക്കി മാറ്റുന്ന സുഹൃതം ഒരു മനുഷ്യൻ്റെയും കണ്ണ് നനയാൻ എൻ്റെ ജീവിതം കാരണമാകരുത് എന്ന നിർബന്ധ ബുദ്ധി ഇതാണ് പിതാവിനെ വിശുദ്ധനായ യൗസേപ്പാക്കി രൂപാന്തരപ്പെടുത്തുന്നത് നമ്മുടെ കുടുംബങ്ങളെ തിരു കുടുംബങ്ങളാക്കി മാറ്റാൻ വിശുദ്ധനായ പിതാവിൻ്റെ ജീവിത മാതൃക നമുക്ക് അനുകരിക്കാം അർഹിക്കുന്നത് അർഹിക്കുന്നവർക്ക് കൊടുക്കാനുള്ള നിർബന്ധ ബുദ്ധി അതോടൊപ്പം തന്നെ ഞാൻ മൂലം ഒരു മനുഷ്യൻ്റെയും കണ്ണ് നനയില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ജീവിതരീതി അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ